നമസ്കാരം. നമുക്കിന്ന് പെസഹ അപ്പവും പാലും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ 1 കപ്പ് അരി ഇൻറ്റേറിയപ്പത്തിനും 1 കപ്പ് അരി നമ്മുടെ ചുട്ട പെസഹ അപ്പത്തിനും വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നമുക്കിതൊന്ന് വാലാൻ വയ്ക്കണം. അരിയിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളീ ഉഴുന്ന് 1/4 കപ്പ് ചുട്ട പെസഹ അപ്പത്തിനും 1/4 കപ്പ് ഇൻറ്റേറിയപ്പത്തിനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉഴുന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കണം. ഇനി നമുക്ക് ഈ ഉഴുന്ന് വെള്ളത്തിലിട്ട് 10 മിനിറ്റ് കുതിരാൻ വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാലാൻ വെക്കണം. ഇതിലെ വെള്ളം മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ അരിയിലെ വെള്ളം മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല തരിയോടുകൂടി വേണം പൊടിക്കാൻ. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുകൂടെ പൊടിച്ചെടുക്കണം. അരിയും ഉഴുന്നും നല്ല തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂക്കുന്നത് വരയ്ക്കും വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി വരുന്ന എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പെസഹാപ്പം ചുടുന്നതിന് ഈ എണ്ണ ആവശ്യമുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയതുകൂടെ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ ചിരവിയതാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നമ്മളിതിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അപ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്തിട്ടുള്ള ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പെസഹ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാവ് ഒട്ടും പുളിക്കാൻ വെക്കുന്നില്ല. കലക്കിയ ഉടനെ തന്നെ നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മെല്ലെ ഒന്ന് തവി കൊണ്ട് പരത്തി കൊടുക്കാം. ഈ പെസഹ അപ്പം കുറച്ച് കനത്തിലാണ് ചുടേണ്ടത്, അതുകൊണ്ടാണ് 2 തവി മാവ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. അത് കഴിഞ്ഞിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം 1-5 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അപ്പം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട വശവും ഇതേപോലെ തന്നെ 5 മിനിറ്റിൽ ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമ്മളിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. കാരണം കുറച്ച് കനമുള്ള അപ്പായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വേവാൻ വേണ്ടിയാണ് തീ കുറച്ചിട്ട് വേവിക്കുന്നത്. ഇപ്പം നമ്മുടെ അപ്പം 2 സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളും ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ചുട്ടെടുത്ത പെസഹാപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ്റീരിയപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്, വളരെ നൈസായ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഉഴുന്നുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റീരിയപ്പത്തിനുള്ള ഉഴുന്ന് നമ്മൾ വളരെ നൈസായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ചെറിയുള്ളിയും ഒരു മുറി തേങ്ങാ ചിരവിയതും ഒരു ടീസ്പൂൺ ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ അരയണം. ഈ അരച്ചെടുത്ത കൂട്ടുകൂടി നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇൻ്റീരിയപ്പത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇൻ്റീരിയപ്പം ഉണ്ടാക്കുമ്പോൾ കുരുത്തോലം കൊണ്ടുള്ള കുരിശി ഇതിന് മുകളിൽ വെക്കാറുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതായതുകൊണ്ട് ഇതിൽ കുരിശി വയ്ക്കുന്നില്ല. നിങ്ങൾക്കിതിൽ കുരുത്തോലം കൊണ്ടുള്ള കുരിശ് വെച്ചിട്ട് ആവിയിൽ വേവിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ച് ഒരു അരമണിക്കൂർ ആവിയിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് നല്ലതുപോലെ തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇൻ്റീരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ പാൽ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കലത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തവി അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്, ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണിത്. അരിപ്പൊടി തേങ്ങാപ്പാലിൽ നല്ലതുപോലെ കട്ട കിട്ടാതെ അലിയിച്ച ശേഷം നമുക്കിതിലേക്ക് രണ്ടാണി ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് നേരിട്ട് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അരിപ്പൊടി നല്ലതുപോലെ കുറുകിയിട്ട് തിക്കായി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാലൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.